വെൽക്കം ടു മെഷപ്പ് കഫേ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂബെറി കേക്കാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് ഇത് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം 250 ml ന്റെ 1 കപ്പ് മൈദ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത് മൂന്നും ഇതേപോലെ ഒരു അരിപ്പയിൽ 2 ടു 3 ടൈംസ് അരിച്ചെടുക്കണം എന്നാലാണ് മൈദ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഈവൻ ആയിട്ട് മിക്സ് ആവുള്ളൂ ഇനി ഇതിലേക്ക് 4 മുട്ടയാണ് എടുക്കുന്നത് മുട്ടയുടെ വെള്ള മഞ്ഞ രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കണം എന്നാലാണ് മുട്ട നന്നായി പതഞ്ഞു വരുള്ളൂ മഞ്ഞ ഉണ്ടെങ്കിൽ മുട്ട അത്ര പതയില്ല അതുകാരണം സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് എഗ്ഗ് വൈറ്റ് പെട്ടെന്ന് ഫ്ലഫി ആയി കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട് വൈറ്റ് കളർ ആവുന്ന വരെ ബീറ്റ് ചെയ്യാം വൈറ്റ് കളർ ആയി ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത് ഒരുമിച്ച് ആഡ് ചെയ്യാൻ പാടില്ല 2 or 3 ടൈംസ് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യണം എന്നിട്ട് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യണം കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഫ്ലഫി ആയി ഷൈനിങ് ആയിട്ടുണ്ട് ഇതേപോലെ ഷോർപ്പ് പീക്ക് വരുന്നവരെ ബീറ്റ് ചെയ്യണം ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ മുട്ടയുടെ സ്മെൽ അത്രയ്ക്ക് ഉണ്ടാവില്ല ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത് ഓയിൽ ആഡ് ചെയ്ത ശേഷം ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി ഇനി ഇത് എഗ്ഗ് വൈറ്റിൽ ഒഴിച്ച് സ്ലോലി മിക്സ് ചെയ്തെടുക്കണം ഒരുപാട് സ്പീഡിൽ ചെയ്യാൻ പാടില്ല എഗ്ഗ് പതഞ്ഞത് താന്നു പോകും സോ സ്ലോലി മിക്സ് ചെയ്തെടുക്കണം എഗ് വൈറ്റും യെല്ലോയും സ്ലോലി സ്മൂത്ത് ആയിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് 3 ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഇട്ട് മിക്സ് ചെയ്താലാണ് ഈവൻ ആയിട്ട് മിക്സ് ചെയ്യാൻ പറ്റും ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള 1/2 കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട് മൂന്നാമത്തെ ബാച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തു ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല ഇതേപോലെ കട്ടൺ ഫോൾഡ് മെത്തേഡിൽ സ്ലോലി മിക്സ് ചെയ്യണം ഇനി ഇതിലേക്ക് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കിയ ബ്ലൂബെറി ക്രഷ് ആണ് ആഡ് ചെയ്യുന്നത് ബ്ലൂബെറി ക്രഷ് വീഡിയോ കാണാത്തവർക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ചെക്ക് ചെയ്താൽ മതി 3 to 4 ടേബിൾ സ്പൂൺ വരെ ക്രഷ് ആഡ് ചെയ്യാം ഞാൻ 3 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുള്ളൂ ക്രഷിൽ ഓൾറെഡി ഷുഗർ ഉണ്ട് അതുകൊണ്ടാണ് 1/4 കപ്പ് ഷുഗർ ആഡ് ചെയ്തത് കളറിൻ്റെ ഫുൾ ചേഞ്ചായി ബാറ്റർ റെഡിയായി ഇനി ഇത് ബട്ടർ പേപ്പർ ഇട്ട മോൾഡിൽ ഒഴിച്ചു കൊടുക്കാം എയർ ബബിൾസ് പോകാൻ വേണ്ടി ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ സ്ക്യർ കൊണ്ട് ഇതേപോലെ ചെയ്ത് ഒരു 2 ടൈംസ് ടാപ്പ് ചെയ്യാം ഞാൻ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത് 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 30 to 35 മിനിറ്റ്സിൽ തന്നെ റെഡിയാവും സ്റ്റൗ ടോപ്പിലായാലും 5 or 10 മിനിറ്റ്സ് ഡിഫറൻസിൽ റെഡിയാവും ഇനി ഇത് 3 ലെയേഴ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ ബ്ലേഡും ബൗളും 2 അവേഴ്സ് ഫ്രീസറിൽ വെച്ചു 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല തണുത്ത ക്രീമാണ് എടുക്കേണ്ടത് ക്രിസ്റ്റൽസ് ഉണ്ടാവാൻ പാടില്ല ഇതിൽ ഓൾറെഡി ഷുഗർ ഉള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം 1, 2, 3, 4 സ്ലോലി സ്പീഡ് ഇൻക്രീസ് ചെയ്താൽ മതി പെട്ടെന്ന് തന്നെ വിപ്പായി കിട്ടും ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് ലെയറാണ് ബോട്ടമായിട്ട് യൂസ് ചെയ്യുന്നത് ഷുഗർ സിറപ്പിൽ കുറച്ച് ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്തിട്ടുണ്ട് ബ്ലൂബെറി സിറപ്പ് കൊണ്ട് കേക്കിനെ നന്നായി വെട്ട് ചെയ്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ 1 കപ്പ് വാട്ടർ 1/2 കപ്പ് ഷുഗർ നന്നായി ബോയിൽ ചെയ്യണം എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്ത് ഫിൽട്ടർ ചെയ്തതാണ് ഫസ്റ്റ് ലെയർ വിപ്പിംഗ് ക്രീമാണ് ഇടുന്നത് ഇതേപോലെ ഒരു പൈപ്പിലാക്കി ഇടുമ്പോൾ നമുക്ക് ഈവൻ ആയിട്ട് സ്പ്രെഡ് ചെയ്യാൻ പറ്റും വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിൽ കുറച്ച് ബ്ലൂബെറി ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേക്ക് കഴിക്കുമ്പോൾ ചെറിയ പുളിയും മധുരവുമായിട്ട് നല്ല ടേസ്റ്റായിരിക്കും കേക്കിൻ്റെ ടോപ്പ് ലെയറാണ് സെക്കൻഡ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത് ഇനി ഇതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെട്ട് ചെയ്ത് വിപ്പിംഗ് ക്രീം കൊണ്ട് കവർ ചെയ്യാം സെക്കൻഡ് ലെയറിലും
ബ്ലൂബെറി ക്രഷ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കേക്കിൻ്റെ ബോട്ടം ലെയറാണ് ടോപ്പ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത്, എന്നാലേ ഫ്ലാറ്റ് സർഫേസ് കിട്ടുകയുള്ളൂ. ഇനി ഇതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യാം. കേക്കിൻ്റെ സൈഡിലും മുകളിലും വിപ്പിംഗ് ക്രീം സ്ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് ക്രംബ് കോട്ടിംഗ് ആണ് ആദ്യം ചെയ്യുന്നത്. ക്രംബ് കോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കണം. സ്ക്വയർ ഷേപ്പ് സർക്കിൾ അല്ലാത്ത കേക്കുകൾ ചെയ്യുമ്പോൾ ടൂൾസിന് പകരം ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ ബിസിനസ് കാർഡ് യൂസ് ചെയ്യുന്നത് ഈസി ആയിരിക്കും. ഓരോ പ്രാവശ്യം കാർഡിൽ വരുന്ന എക്സ്ട്രാ ക്രീം തുടച്ചെടുക്കണം. ക്രംബ് കോട്ടിംഗ് കഴിഞ്ഞു, ഇനി സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കാം. ഹാഫ് ആൻ അവർ കഴിഞ്ഞു, ഇനി ഐസിംഗ് ചെയ്യാൻ തുടങ്ങാം. കേക്കിൻ്റെ എഡ്ജ് ഇതേപോലെ കാർഡും കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഈ കേക്കിന് ഡിസൈൻ അല്ല കൊടുക്കുന്നത്, മിറർ ഗ്ലേസ് ആണ് കൊടുക്കുന്നത്. അതിന് വൈറ്റ് ചോക്ലേറ്റ് 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഹാഫ് കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഈ വൈറ്റ് ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമിലിട്ട് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ ഓവനിലാണ് വെച്ചത്, 1 മിനിറ്റിൽ മെൽറ്റായി കിട്ടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ നന്നായി മെൽറ്റായ ശേഷം ഇതൊരു ഫിൽറ്ററിൽ ഫിൽട്ടർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെറിയ പീസസ് ചോക്ലേറ്റ്സിൻ്റെ ഉണ്ടാവും. ഇതിലേക്ക് കുറച്ച് മജന്ത കളറാണ് ആഡ് ചെയ്യുന്നത്, ബ്ലൂബെറി ക്രഷിൻ്റെ ഒരു കളറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഐസ് ബ്ലൂ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ബ്ലൂബെറി ക്രഷിൻ്റെ കളറ് കിട്ടുന്നവരെ കുറച്ച് മജന്തയും ബ്ലൂവും അഡ്ജസ്റ്റ് ചെയ്ത് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി മജന്ത കളർ ആഡ് ചെയ്യുന്നുണ്ട്. ഐസിംഗ് കഴിഞ്ഞതിന് ശേഷം 2 അവേഴ്സ് ഫ്രീസറിലാണ് കേക്ക് വെക്കേണ്ടത്, എന്നാലേ നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഒഴിക്കുമ്പോൾ അത് ഒഴുകി പോകാതെ സെറ്റാവും. ഒരുപാട് ചൂടോടുകൂടി ഒഴിക്കാൻ പാടില്ല, ഒരുപാട് തണുക്കാനും പാടില്ല. ചോക്ലേറ്റ് ഒരുപാട് സോഫ്റ്റ് ആണെങ്കിൽ വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് കുറച്ച് കുറയ്ക്കണം, എന്നാലേ ഇതേപോലത്തെ കൺസിസ്റ്റൻസിയിൽ കിട്ടുകയുള്ളൂ. ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് ഫ്രീസറിൽ ഒരു ഹാഫ് ആൻ അവർ വയ്ക്കണം, എന്നാലേ വേഗം സെറ്റാവുള്ളൂ. താഴെ ഒഴുകി വരുന്ന ചോക്ലേറ്റ് ഒരു പ്ലേറ്റിൽ വീഴുന്ന പോലെ സെറ്റ് ചെയ്യണം. ഇനി ഇത് വേറെ കേക്ക് ബോർഡിലേക്ക് ചേഞ്ച് ചെയ്യാം. ഇനി കുറച്ച് ബ്ലൂബെറി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസ് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക് യു.